നമ്മളെ 21 ദിവസത്തെ ഹെയർ ഗ്രോ ചലഞ്ചിന്റെ 7-ാമത്തെ ദിവസമാണ്. 7-ാമത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബെസ്റ്റ് ഹോം റെമഡിയാണ്. നമ്മളെ മുടി നന്നായിട്ട് ഹെൽത്തി ആവാനും സ്ട്രോങ് ആവാനും നമ്മളെ ഹെയർ റൂട്ട്സിനെയൊക്കെ നന്നായിട്ട് സ്ട്രോങ് ആക്കാനും നമ്മളെ മുടി പൊഴിച്ചിലൊക്കെ നിന്ന് നമ്മളെ മുടി നന്നായിട്ട് തഴച്ചു വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഹോം റെമഡിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ട് തൊട്ട് എൻ്റെ ഓരോന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഇന്ന് ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ആരെങ്കിലും പുതുതായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ റൈറ്റ് സൈഡ് വന്നിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനെയും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലേക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. അപ്പോൾ ഈ ഒരു ബെസ്റ്റ് ഹോം റെമഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടതാണ് കുറച്ച് പേരേൻ്റെ ഇല. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പേരേല എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ഇലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മാത്രം മതി. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുക്കുക. അതിലോട്ട് നമ്മൾ ഈ ഇല ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം, ഇതിൻ്റെ കളർ ചേഞ്ച് ആകും വരെ. അപ്പോൾ ഞാൻ ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ ഇലയുടെ കളർ കുറച്ച് മഞ്ഞയും വെള്ളത്തിൻ്റെ കളർ കുറച്ച് ചെറിയൊരു മഞ്ഞയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് കിടക്കണ ഇലയൊക്കെ ഒന്ന് എടുക്കാം. നമ്മൾ വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇല എടുത്താൽ മതി. അപ്പോൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ വെള്ളം നമുക്ക് നമ്മളെ സ്കാൽപ്പിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്കിത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതൊരു ഗ്ലാസ്സിലാക്കിയിട്ട് നമുക്ക് കോട്ടൺ പാഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതിനെ ഒരു ഗ്ലാസ്സിലാക്കി എടുത്തിട്ടുണ്ട് വെള്ളത്തിനെ. ഇനി നമുക്ക് ഇതിലോട്ടൊരു പഞ്ഞി കോട്ടൺ ബോള് ഡീപ്പ് ചെയ്തിട്ട് നന്നായിട്ട് എൻ്റെ ആ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് നമ്മളെ സ്കാൽപ്പിലോട്ട് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ ഒരു 5-10 മിനിറ്റ് വരെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയി നമ്മളെ ഹെയർ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള പേരയുടെ ഇല, ഇതിലെ വൈറ്റമിൻ സി ഉണ്ട്. ഇത് നമ്മളെ മുടി വളർത്താനും അതേപോലെ തന്നെ നമ്മളെ മുടി പൊഴിച്ചിൽ നിർത്താനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മളെ മുടിനെയൊക്കെ നന്നായിട്ട് ഹെൽത്തി ആക്കാനും നമ്മളെ മുടിനെ നന്നായിട്ട് സ്ട്രോങ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് നമ്മളെ സ്കാൽപ്പിനെയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കാനും നറിഷ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് നമ്മളെ ഹെയർ റൂട്ട്സിനെയൊക്കെ നന്നായിട്ട് സ്ട്രോങ് ആക്കാനും ഹെൽത്തി ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വെള്ളം നിങ്ങൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഓവർ നൈറ്റ് വെക്കാം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 2 മണിക്കൂറിന് ശേഷം ഹെയർ വാഷ് ചെയ്താലും മതി. ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യാതെ നോർമലായിട്ടൊന്ന് ഹെയർ വാഷ് ചെയ്താൽ മതി. ഓവർ നൈറ്റ് വെക്കണമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഹെയർ വാഷൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പേരയുടെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹെയർ ഗ്രോത്ത് ആവാനും അതേപോലെ തന്നെ നമ്മൾ ഹെയറിനെ നന്നിട്ട് ഹെൽത്തി ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പേരയുടെ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം പിന്നെ പച്ച വെള്ളത്തിൽ കഴുകേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോനെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിനെയും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലേക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക, ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.